ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും മുകേഷും എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ രൂപീകരിച്ച ഒരു സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ഇപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ. ആദ്യം നമ്മൾ പോകുന്നത് അവിടെയാണ് മ്യൂസിയം. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മ്യൂസിയമാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ അകത്താണ് പോകുന്നത്. അവിടെ നമ്മുടെ പഴയകാല സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത ക്യാമറകളും പ്രൊജക്ടറും എഡിറ്റിംഗ് മെഷീൻസും ഇതെല്ലാം അതിനകത്തുണ്ട്. Love the chase and the hunt and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. പുറകിലൂടെയാണ് ഇവിടെ പുറകിൽ ക്യാമറാമാനും സംവിധായകനും പ്രേം നസീർ, മധു സാർ, മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ മിക്സ് ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് ഇതിലൂടെ വിട്ട് അതിൻ്റെ കറക്റ്റ് ഇവിടെ വെളിച്ചം നടന്നു. ഇതൊരു ഫിലിം ഇങ്ങനെ വിട്ട് ഇതുവഴി വന്നാണ് എഡിറ്റിങ്. ഇത്രയും സെറ്റപ്പ് വന്ന് ഇത്രയും വലുപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് മെഷീൻ ഇതാണ് സാധനം. ഇത് നെഗറ്റീവ് എഡിറ്റിംഗ് മെഷീനും ആയിരിക്കുന്നത് പോസിറ്റീവ് എഡിറ്റിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിലൂടെ ചിത്രം നമുക്ക് സിനിമ നമുക്കിതിൻ്റെ കൂടെ കണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ് സൗണ്ട് മിക്സറാണ് ഇരിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വയ്ക്കുന്ന മൈക്കാണ് സൗണ്ട് എഡിറ്റിംഗ് മെഷീൻ. ഇത് നെഗറ്റീവ് പ്രോസസ്സിംഗ് മെഷീൻ. അപ്പുറത്തിരിക്കുന്ന അതേ വലുപ്പത്തിൽ പോസിറ്റീവ് പ്രോസസ്സിംഗ് മെഷീനാണ്. ഇത് ഫിലിമാണ്. ഒരു ഒരു പടത്തിൻ്റെ തന്നെ ഒരു സിനിമയുടെ തന്നെ ഫിലിമാണ്. നെഗറ്റീവ് ഫിലിമാണ് ഇത് പോയിരുന്നത്. കംപ്ലീറ്റ് മെഷീൻസും സൗണ്ടിനുമായി ബന്ധപ്പെട്ടതാണ് ഇരിക്കുന്നത്. പ്ലേ ബാക്ക് മെഷീനും പിന്നെ സൗണ്ട് മിക്സ് ചെയ്യുന്ന മെഷീൻസാണ് ഈ കഴിക്കുന്നത് മൊത്തം കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പം അധികം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം അതിനകത്ത് അങ്ങനെ ക്യാമറ അതൊക്കെ ഉപയോഗിച്ചുകൂടാ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് നേരെ പോകുന്നത് ഒരു വ്യൂ പോയിൻ്റാണ്. അതിവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നതും പിന്നെന്താണോ പഴയ വീടുകളൊക്കെ കാണാമെന്നല്ലേ അങ്ങനെ പഴയ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ഉള്ളിലോട്ടാണ് ഈ റോഡ്, ഈ ഓഫീസിൻ്റെ അവിടെ നിന്ന് അതൊക്കെയാണ് കാണിച്ചു കൊടുത്തേണ്ട. ഈ ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി പോകണം. ഒരു ഉടുക്ക വഴിയുണ്ട്, ഇതുവഴി കയറി പോകാനാണ്. ഈ വഴി നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയകാല സിനിമാ സെറ്റുകൾ കാണാം. അതാ ഇവിടെ എന്തോ ഒരു ഇതൊരു സംഭവം, ഇത് പെട്ടിക്കടയാണ് അല്ലേ, ഒരു ചെറിയ കടയുടെ സെറ്റുണ്ട്. അതാ ഇതൊക്കെയാണ് ഒരു കൈ ഒരു ബിയറിൻ്റെ ബോട്ടിലും പിടിച്ചിരിക്കുന്ന ഒരു ചേച്ചി. ഒരു കലാസൃഷ്ടി ആയിരുന്നു, അപ്പോൾ അതിനകത്ത് ആരോ ബിയറിൻ്റെ ബോട്ടിലൊക്കെ വേറൊരു കലാസൃഷ്ടി അല്ലായിട്ട് ചെയ്തു. ബിയറിൻ്റെ ബോട്ടിൽ ഇപ്പുറത്തെ കയ്യിലൊരു ഗ്ലാസ് നോക്കിയാണ്. ഹിന്ദി സിനിമയുടെ അമ്പലത്തിൻ്റെ സെറ്റാണിത്. പൊളിച്ചു കഴിഞ്ഞ് ഒരു കിണർ, പിന്നെ
നന്ദി. അതിൻ്റെ ഫുൾ തെർമോക്കോളാണ് അതെല്ലാം. അടിപൊളി. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഭസ്മത്തിൻ്റെയൊക്കെ മണമാണ്. ഒരു കിണർ അവിടെ കാണുന്നുണ്ട്. നോക്കട്ടെ, ഇതൊരു അമ്പലത്തിൻ്റെ കിണറാണേ, കിണറിൻ്റെ സെറ്റാണ്. പക്ഷെ ഇത്രയേ ഉള്ള സംഭവം, സെറ്റൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് ഒരു സെറ്റാണ് ഈ കാണുന്നത്, ഏതോ സിനിമയ്ക്കോ സീരിയലിനോ വേണ്ടി, തമിഴിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഏതോ തമിഴ് സിനിമയ്ക്കോ സീരിയലിനൊക്കെ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നൊരു സെറ്റാണ് ഈ കാണുന്നത്. അതാ ഒരു വില്ലയാണ്, വില്ല സെറ്റാണ്. അതാ ഒരു ഓരോ ഒരുപാട് വീടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതൊരു സെറ്റാണ് ഈ കാണുന്നത്. എന്താണല്ലേ അടിപൊളി, കംപ്ലീറ്റ് ഒരു മൂന്നാ ഒരു ആറേഴ് വില്ലാസ് ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ സെറ്റാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ഒരു ഓടിട്ട വീട്. നമുക്ക് അതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നേരെ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെ പല സിനിമകളിലും വന്നിട്ടുള്ള സെറ്റുകളാണ് ഈ കാണുന്നത്. അതായത് ഇതൊരു ഗാർഡനാണ് ഈ കാണുന്നത്. ഇതൊരു ഗാർഡൻ സെറ്റല്ലേ, ഇത് ഗാർഡൻ്റെ സെറ്റാണ് ഈ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ വ്യൂ പോയിന്റിൽ പ്രശസ്തമായിട്ടുള്ള പള്ളി, ഭീമാപ്പള്ളി, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്, അത് കഴിഞ്ഞത് ആ നേരെ ഇങ്ങ് വരുമ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, എല്ലാ സംഭവം ഇവിടെ കാണാം. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, പണ്ടത്തെ അല്ലേ, പഴയ ഒരുപാട് സിനിമയുടെയൊക്കെ പാട്ട് സീനൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഈ ചെമ്പകമൊക്കെ മിക്ക സിനിമകളിലും പാട്ടിലൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇനി നമുക്ക് അടുത്തത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളൊരു വീഡിയോയുടെ കാണാം. അടുത്ത് നമ്മൾ നേരെ ഈ വ്യൂ പോയിന്റിലോട്ട് കയറാണ്. ഓക്കെ, റെഡി മുകേഷ്, പോവാം. അപ്പം നമ്മളിതാ ഇതിൻ്റെ മുകളിലോട്ടാണ് ഇനി അടുത്ത. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതാ ഗാർഡൻ കംപ്ലീറ്റ് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് തിരുവനന്തപുരം സിറ്റിയാണ്. നമ്മുടെ അതാ ഒരു 360 വ്യൂവിൽ നമുക്ക് തിരുവനന്തപുരം ജില്ല നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെതാ ഓടി പോകുന്നതാണ്. കംപ്ലീറ്റ് കടലാണ് കാണുന്നത്. ആ ഇത് ഈ കാണുന്നത് കടലാണ്. ഇതാ വെട്ടം അടിച്ചിട്ട് കടലിൽ സൂര്യപ്രകാശം അടിച്ച് തിളങ്ങുന്നത് കണ്ട വെള്ളത്തിൽ. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇത് കടൽ. ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് കടലാണ് ഈ പോയേക്കുന്നത്. ഇവിടെ നിന്ന് തയ്യാറ എയർപോർട്ട്, ഇപ്പുറത്ത് തമ്പാനൂർ സിറ്റി. പൊളിയല്ലേ. നമ്മൾ നിൽക്കുന്ന ഈ വ്യൂ പോയിന്റ് കംപ്ലീറ്റ് തടിയിലാണ് ഫ്ലോറൊക്കെ ചെയ്തിരിക്കുന്നത്. അതാ ഇത് കംപ്ലീറ്റ് തടിയാണ് ഈ കാണുന്നത്. ഈ വന്ന സ്റ്റെപ്പും എല്ലാം ബാക്കി കമ്പിയിലാണ് നിർത്തിയിരിക്കുന്നത്, കമ്പിയും തടിയും. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരാ, നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം, ഏകദേശം ഒരു വർഷമായിട്ട് ഞാനും മുകേഷൂടെ ഇവിടെ വരാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തിങ്കൾ മുതൽ ശനി വരെയാണ് ഇവിടെ പ്രവർത്തനമുള്ളത്. ഞായറാഴ്ചയും വർക്കിംഗ് ആണ്, പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. തിങ്കൾ മുതൽ ശനി വരെ നമുക്കിവിടെ പ്രവേശിക്കാം. പാസ് എടുക്കണം, ഒരു ആൾക്ക് 30 രൂപയാണ്. ഇപ്പം നമുക്ക് രണ്ടു കൂടെ 60 രൂപയായി. പിന്നെ വാഹനത്തിനൊന്നും പ്രത്യേക പാസ് ഓഫ് ഒന്നും ഇല്ല. നമുക്ക് വണ്ടി എവിടെ വേണോ പാർക്ക് ചെയ്യാം. നമ്മുടെ കാർ ഇതാ നമ്മൾ വരുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടിട്ടുണ്ട്. പിന്നെ നടന്ന് കാണാനൊക്കെ ഒരുപാടുണ്ട്. ഏകദേശം 75 ഏക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് വാഹനം കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ വന്ന് വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് കാണാം, കാഴ്ചകൾ കാണാം. പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം വരെ കാപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ, പൃഥ്വിരാജിൻ്റെ കാപ്പ സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ. റാണി അല്ലേ, റാണി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് ഇന്നലെയോ വെനിയാന്നാണ് അവർ ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് പോയത്. അപ്പോൾ അത് ഇപ്പം നമ്മൾ നേരത്തെ കയറിയപ്പോൾ അമൃത ടിവിയുടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ സെറ്റ് ഷോ അല്ല, അതിൻ്റെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു തമിഴ്, ഒരു ഹിന്ദി സിനിമയുടെ സെറ്റ് നേരത്തെ ഞാൻ കാണിച്ച ആ വീഡിയോ ആണ്. സെറ്റ് പൊളിച്ച് കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. അപ്പോൾ എല്ലാവരും വരുന്നവർ തിങ്കൾ മുതൽ ശനി വരെയുള്ള ഏത് ദിവസവും വരാം. ഞായറാഴ്ച അവധിയാണ്, ഞായറാഴ്ച വരാതിരിക്കുക. ആണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിൽ കാഴ്ചകളാണ് ഇപ്പം കണ്ടത്. ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഈ റോഡാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ അമ്പലം സെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അവിടെയാണ് ഇനി പോകുന്നത്. കുറേ സീരിയലിലേക്കും പഴയ സിനിമകളിലേക്കും പുതിയ സിനിമകളിലേക്കൊക്കെ ഒരുപാട്
ഉപകാരപ്രദമായിട്ടുള്ള അമ്പലം ഇവിടെയാണ് സെറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ തന്നെ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ സെറ്റ്. കണ്ടു കഴിഞ്ഞാൽ നല്ല കാടിൻ്റെ ഒരു ഫീലും എല്ലാം ഉണ്ട്. ഒരു കാവിനകത്ത് ഒരു അമ്പലം ഇരിക്കുന്ന ഒരു ഫീലാണ് ഇത് സെറ്റ് ഇട്ടേക്കുന്നുണ്ട്. ഒറിജിനൽ അമ്പലമല്ല, സെറ്റ് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്ന അമ്പലം. അടിപൊളി അല്ലേ? ഇതാ അവിടെ വേറൊരു അമ്പലം, രണ്ട് അമ്പലമുണ്ട്. ഇതാ ഇതൊരു അമ്പലം. അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ചെറിയ ചെമ്പക പൂവും ഒരു വലിയ കൊടിമരമൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ആലുണ്ട്. ആലാണ് ഇത്, ആല് പോലൊരു ആൽത്തറ പോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ വേറൊരു അമ്പലം കാണുന്നുണ്ട്. ഇതും ഒരു അമ്പലമാണ്. ഇനി വേറെ എവിടെ ഉണ്ട് അമ്പലം? ഇങ്ങോട്ട് പോകാം. രണ്ട് വഴി നമുക്കിവിടെ കാണാം. അങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതിനകത്ത് ഇതിനകത്ത് പ്രതിഷ്ഠ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു അമ്പലത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചതൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ വഴിയാണ് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടി ഇതാ ഇവിടെ ഇട്ടു. അപ്പോൾ അതാ അവിടെ വേറൊരു അമ്പലമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വേറൊരു അമ്പലം ഉണ്ടെന്ന് മുകേഷ് പറയുന്നുണ്ട്. കറുപ്പ് കളർ അമ്പലമാണ്. ഇത് അമ്പലത്തിൻ്റെ സെറ്റാണ് ഈ കാണുന്നതാ. ഇട്ടേക്കുന്നതാ അമ്പലമാണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു സെറ്റാണ്. അപ്പോൾ ഇത് ആവശ്യാനുസരണം പെയിൻറ്റൊക്കെ അടിച്ച് വീണ്ടും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതാ ചുടുകല്ലിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് പെർമനൻ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സെറ്റാണ്. അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാന്ന് വെച്ചാൽ ആ ഇതാണ് സെറ്റ്. ഇവിടെയാണ് അമ്പലം. ഇതാ ഓടൊക്കെ ഇട്ട് ഓടൊക്കെ പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്പലം ഇതാണ്, ഇവിടം വരെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് ഇല്ല കേട്ടോ, ഇങ്ങോട്ട് കാടാണ്. അപ്പോൾ അങ്ങോട്ട് പോകരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് നല്ല, ഇതാണ് അമ്പലം. അപ്പം നമ്മളിപ്പം അമ്പലമൊക്കെ കണ്ട് വന്ന വഴിക്ക് കണ്ടൊരു സെറ്റാണ് ഈ കാണുന്നത്. ഇത് വെറുതെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മതിലും ഒരു അമ്പലത്തിൻ്റെ മൈക്കും ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ബേസ് ബോർഡാണ്. അതിന് കാണിച്ചത് നമുക്ക് ഇഷ്ടം എന്നാണ്. അതിന് വളരെ കട്ടിയൊന്നുമില്ലതാ, ചെറിയൊരു പീസ് ഫ്ലക്സ് പോലൊരു സാധനമാണ് വെച്ചേക്കുന്നത്. ഇത് എന്താണ് സംഭവം എന്ന് നോക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ അതാ അവിടെ ഒരു വില്ല ഉണ്ട്. വില്ല പോലൊരു സെറ്റ് നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പം ദൂരെ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു അമ്പലം കാണുന്നെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ദാ ഇവിടെ നിന്ന് നോക്കുന്നത് ഇത് ഇതൊരു സെറ്റാണ്. ഇത് കുറേ വീടുകളാണ് ഈ കാണുന്നത്, വില്ലാസാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് അതാ ദൂരോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു അമ്പലം ഉള്ളതായിട്ട് തോന്നും. ഒരു മതിലും ഒരു അമ്പലം. അതാണ് ഈ ഒരു സെറ്റ്. അവിടെ ഒരു ഓട്ടോറിക്ഷ മൂടിയിട്ടിട്ടുണ്ട്. ഓരോ വീടുകൾ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തേക്കണം. നമ്മളിപ്പോൾ എന്തായാലും അകത്ത് കയറുന്നില്ല, പുറത്ത് നിന്നാണ് നമ്മളിത് കാണുന്നത്. ഈ കാണുന്നതാണ് പഴയ സിനിമകളിൽ പഴയകാല പോലീസ് സ്റ്റേഷനും വില്ലേജ് ഓഫീസും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറ്റാണ് ഈ കാണുന്നത്. ഇത് ഒരുപാട് പഴയ സിനിമകൾ, നസീർ സാറും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്താണ് അഭിനയിച്ച് തകർത്ത അരങ്ങുകളാണ് ഈ കാണുന്നത്. പഴയ സിനിമയുടെ പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അവസാനം കണ്ട ആ പോലീസ് സ്റ്റേഷനും പിന്നെ വില്ലേജ് ഓഫീസൊക്കെ ആയിട്ട് സെറ്റ് ഇട്ടേക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു സെറ്റോടുകൂടി ഇവിടെ തീരെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിൽ അതായത് നമ്മളിപ്പോൾ വന്ന വഴിക്ക് അവിടെ ഒരു ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ കാണിക്കാത്തൊക്കെ വിധം ഒന്നുമില്ല. അവിടെ ഇപ്പം ക്ലോസ് ചെയ്തേക്കാണ്. അവിടെ ഒരു ഫിലിമിൻ്റെ മിക്സിങ് ഇടയ്ക്കിരിക്കും. എന്താ ഗ്രീൻ മിക്സിങ്? ഗ്രീൻ മിക്സിങ് എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സിനിമാ നടൻ റഹ്മാൻ്റെ പുതിയൊരു സിനിമ റിലീസാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ പാസ്. ഇതിനകത്ത് ഇതാണ് പാസ്, നമ്മുടെ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറേണ്ട പാസ്സാണ്. ഒരാൾക്ക് 30 രൂപ, നേരത്തെ പറഞ്ഞതൊക്കെ 60 രൂപയാണ്. ഫോൺ നമ്പരും പേരും വണ്ടിയുടെ നമ്പരും ഇതിനകത്ത് നമ്മൾ കൊടുക്കണം. അപ്പം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാഹനവുമായിട്ട് നമുക്ക് ഇവിടെ എല്ലായിടത്തും കറങ്ങി നടക്കാം. പിന്നെ ക്യാമറയൊന്നും അലൗഡ് അല്ല, മൊബൈൽ ക്യാമറ അലൗഡ് ആണ്. ക്യാമറകൾ അലൗഡ് അല്ല, പ്രത്യേക പെർമിഷനൊക്കെ എടുക്കണം. അപ്പോൾ എന്താണ് കൂടുതൽ പുതിയ പുതിയ വീഡിയോ വിശേഷങ്ങളായിട്ട് നമുക്ക് ചേരാം. പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോകുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ക്യാൻറ്റീനും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ വീഡിയോയായി പുതിയ വിശേഷങ്ങൾ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ റോണിഷിനൊപ്പം ക്യാമറമാൻ മുകേഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ. ഇവിടെയാണ് അമ്പലം. ഓടൊക്കെ ഇട്ട് ഓടൊക്കെ പൊളിച്ചിരിക്കുകയാണ്. എന്താ പ്രേതോ? എന്തോ പാമ്പാ? അത് എന്താ കണ്ണടി ഉരുട്ടോ? നിങ്ങൾ കാണാൻ പോയ എന്റെ പൊന്നേ എവിടെ? നീ കണ്ടില്ല?
കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കവേ കെ സ്ഥിതി ചെയ്യുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഇരുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നാണ്. ശരി.